ഹലോ, അപ്പൊ എല്ലാവർക്കും നമ്മുടെ അടുത്തൊരു വീടിലേക്ക് സ്വാഗതം. നമ്മളിപ്പോ ഇന്ന് പറയാൻ പോകുന്ന ചെടിയുടെ പേരാണ് ലാത്തറൈസ് ലാറ്റിഫോളിയസ്, അല്ലെങ്കിൽ പെരിനിയൽ സ്വീറ്റ് പീ, അല്ലെങ്കിൽ എവർ ലാസ്റ്റിംഗ് പീ എന്നൊക്കെ പറയുന്ന ഒരു ചെടിയാണ് ഇത്. 7 pounds കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നല്ലൊരു കട ചെടി വാങ്ങിക്കാൻ കിട്ടും. എന്നിട്ട് നമ്മളത് മണ്ണിൽ കുഴിച്ചിട്ടാൽ മതി. ഇത് സ്വീറ്റ് പീ എന്ന് പറയുമ്പോൾ, പീ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു പയറ് വിഭാഗത്തിലൊക്കെ ഉണ്ടാകും. പയറിൻ്റെ, നമ്മുടെ നാട്ടിലെ പയറിൻ്റെ പൂക്കൾ ഉണ്ടാകുന്ന പോലത്തെ പൂക്കളാണ്. സ്മെല്ല് എന്ന് വെച്ചാൽ ഭയങ്കര പെർഫ്യൂമിൻ്റെ സ്മെല്ലാണ്. ഇത് കട്ട് ഫ്ലവറായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിൻ്റെ ഇങ്ങനെ ഈ കുറച്ച് പൂക്കളുള്ള വശം കട്ട് ചെയ്തിട്ട് നമുക്ക് ഫ്ലവർ അറേഞ്ച്മെൻറ്റിന് വയ്ക്കുവാണെങ്കിൽ ഭയങ്കര സ്മെല്ലായിരിക്കും. ഇപ്പം നമ്മൾ വീടിൻ്റെ ഉള്ളിലാണ് വെക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പെർഫ്യൂമിൻ്റെ സ്മെല്ലായിരിക്കും വീടിൻ്റെ ഉള്ളിൽ മുഴുവൻ. ഇപ്പോൾ ഇതിൻ്റെ ഈ സൈഡിൽ കൂടെ പോവുകയാണെങ്കിൽ തന്നെ നല്ല പെർഫ്യൂമിൻ്റെ സ്മെല്ലായിരിക്കും. അപ്പം നമുക്ക് ഫ്രണ്ടിലൊക്കെ വെക്കാൻ പറ്റും. പക്ഷെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ക്ലൈംബിങ് വിഭാഗത്തിൽ പെടുന്ന ഒരു ചെടിയാണ്. പക്ഷെ നമ്മൾ എത്ര ക്ലൈംബ് മുകളിലേക്ക് വെച്ചാലും അതിങ്ങനെ താഴേക്ക് തൂങ്ങിക്കിടക്കും. അപ്പോൾ നമ്മൾ എന്നെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വയ്ക്കുമ്പോൾ തന്നെ ഇത് ഏത് സ്ഥലത്താണ് വെക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊരു താങ്ങ് വേണം. എന്നിട്ട് അത് മുകളിലേക്ക് വളരുന്നതിനനുസരിച്ച് തന്നെ ഇത് മുകളിലേക്ക് കെട്ടിക്കിടക്കണം, കൊടുക്കണം. ഇപ്പം ഞാനത് കൊടുത്തിരിക്കുന്ന സാധനം താഴേക്ക് അത് വീണുപോയി, അപ്പോൾ ഇങ്ങനെ താഴെ കൂടെ കിടന്നു. പിന്നെ താഴെ നിന്ന് പിന്നെ മുകളിലേക്ക് വെക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കംപ്ലീറ്റ് ഒടിഞ്ഞൊക്കെ പോവും. അതിലേക്ക് ശക്തിയില്ല ഇതിൻ്റെ ഇതിന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും ചെയ്തില്ല. അപ്പോൾ അത് താഴെ കൂടെയാണ് ഈ പ്രാവശ്യം വളർന്ന് കിടക്കുന്നത്. അപ്പം ഇതിൻ്റെ എന്നാ പറയുന്ന താഴെ റൂട്ട് ഭയങ്കര ആഴത്തിലുള്ള റൂട്ട് സിസ്റ്റമാണ് ഇതിന്. അപ്പോഴത്തെ ഫ്ലോറിൽ വയ്ക്കുമായിരിക്കും ഏറ്റവും ബെറ്റർ. വെൽ ഡ്രെയിൻഡ് സോയിൽ വേണം. പിന്നെ റിച്ച് കമ്പോസ്റ്റ് കൊടുക്കുവാണെങ്കിൽ നിറച്ച് പൂക്കൾ ഉണ്ടാവും. അത്രയും കമ്പൽസറി അല്ല, എന്നാലും നമുക്ക് കിട്ടണേ, നമുക്ക് ഉണ്ടാവണേ, നമുക്ക് എങ്ങനെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഫീഡ് കൊടുക്കുവാണെങ്കിൽ നല്ല പൂക്കൾ കുറേ നാളുകൾ ഉണ്ടാവും. പിന്നെ ഇങ്ങനെ ഡ്രൈ ആയിട്ട് നിൽക്കുന്ന പൂക്കളല്ലാതും പറിച്ച് കളയാൻ പറ്റുവാണെങ്കിൽ നമ്മൾ പറിച്ച് കളയുവാണെങ്കിൽ ഇച്ചിരി കൂടി നല്ലതായിരിക്കും. ഈ അട്രാക്ഷൻ ഒക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ. ഫുള്ള് അല്ലെങ്കിൽ പാർഷ്യൽ സൺ ആണെങ്കിലും കുഴപ്പമില്ല. ഒരു 6 to 8 hours വരെ, 8 hours സൺ ലൈറ്റ് കിട്ടുവാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ എല്ലാ ലീവ്സും ഒരു ഓട്ടം ആകുമ്പോഴേക്കും, ഓട്ടം സീസൺ ആകുമ്പോഴേക്കും ഇതെല്ലാം കൊഴിഞ്ഞു പോകും. എന്നിട്ട് ഏർലി സ്പ്രിങ്ങിൽ ഇത് വീണ്ടും ഫ്രഷ് ഫ്ലവേഴ്സായിട്ട് ഇങ്ങനെ വരും. അപ്പോൾ അതിനേക്കാളും മുന്നേ ഒന്നും കൂടി താത്തി വെട്ടി കൊടുക്കുവാണെങ്കിൽ പിന്നെ വരുന്ന ആ ഒരു നല്ലൊരു ശക്തിയിലായിരിക്കും മുകളിലേക്ക് അത് കയറി വരികയും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഒത്തിരി വെള്ളം കൊടുക്കേണ്ട ആവശ്യമില്ല, അത്യാവശ്യത്തിന് മാത്രം വെള്ളം കൊടുത്താൽ മതി. പിന്നെ വളം കൊടുക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞല്ലോ, എല്ലാ പ്രാവശ്യം ഓട്ടം സീസണിലും സ്പ്രിങ്ങിലൊക്കെ നമ്മൾ വളം ഇടുമ്പോൾ ഇതിൻ്റെ കടക്കയും കുറച്ച് വളം ഇട്ട് കൊടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. അത്യാവശ്യത്തിന് വെള്ളമൊഴിക്കുക, സൂര്യപ്രകാശം വേണം. അപ്പോൾ നിങ്ങൾക്ക് ഇച്ചിരിയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. 7 pounds ഇതിന് വില, അത് ഞാൻ പറഞ്ഞു. പിന്നെ നമുക്ക് ഏറ്റവും നല്ല കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു പെരിനിയൽ ആയതുകൊണ്ട് ഇയർ ആഫ്റ്റർ ഇയർ ഇതുണ്ടാവും. നമ്മളതിന് വേണ്ടി വലിയ എഫേർട്ടൊന്നും ആരും എടുക്കണ്ട, അത് തന്നെ അവിടെ നിന്ന സ്ഥലത്ത് തന്നെ വളരും. ഇപ്പോൾ ഈ പൂക്കൾ നമ്മൾ പറിച്ച് കളയുന്നില്ലെങ്കിൽ ഇങ്ങനെ വരും. എല്ലാ ഈ പൂക്കളുടെ സ്ഥലത്തും ഇത് സീഡ് പോട്ടായിട്ട് വരും. അങ്ങനെ ഈ സീഡ് പോട്ട് ഹെൽത്തി ആയിട്ട് വരുവാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള സീഡുകൾ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ആ സീഡ് താഴെ വെച്ച് കൊടുത്താൽ മാത്രം മതി, അതിൽ നിന്ന് അടുത്ത ചെടികൾ ഉണ്ടാവുന്നതായിരിക്കും. ആർക്കെങ്കിലും സീഡ് വേണമെങ്കിൽ എൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ സീഡുണ്ട്, വേണമെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. പിന്നെ വേറെ എന്തെങ്കിലും എഴുതി ചോദിക്കാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിച്ചാൽ മതി.